കർത്താവ് ആദ്യത്തെ കൽപ്പന നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, പിന്നെ അങ്ങ് ദൈവത്തെ സ്നേഹിച്ചാൽ മതി, അങ്ങനെയല്ല പറയുന്നത്. ചിലപ്പോൾ ലോകത്തിലെ ആൾക്കാർ അങ്ങനെ പറയുമായിരിക്കും. ഇപ്പം ഈനോ ചില വലിയ കാവ്യ ഗ്രന്ഥങ്ങളിലൊക്കെ ഈനോ പ്രാർത്ഥിക്കുന്ന ചുണ്ടിനെക്കാട്ടിലും പ്രവർത്തിക്കുന്ന കരങ്ങളാണ് വലുതെന്നൊക്കെ ലോക മനുഷ്യർ പറയുമായിരിക്കും. പക്ഷേ അങ്ങനെ വർക്ക് ഈസ് വർഷിപ്പ് എന്നൊക്കെ പറയുന്ന എക്സ്ട്രീമിലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ, വചനത്തിൽ നമ്മൾ കാണുന്ന ഓർഡർ എന്താവും, ദി ട്രൂ വർഷിപ്പ് ലീഡ്സ് ടു ഗുഡ് വർക്ക്. എന്ത് നമ്മൾ വർക്ക് ചെയ്താലും അതങ്ങ് വർഷിപ്പാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ, യഥാർത്ഥത്തിലുള്ള പ്രേയിങ് ലിപ്സ് ഉണ്ട് നമുക്കെന്നുണ്ടെങ്കിൽ, അവിടെ വർക്കിംഗ് ഹാൻഡ്സ് ഇറ്റ് വിൽ ലീഡ് ടു യുനോ ആ ദൈവത്തോട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുമ്പം ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് ദൈവം നമ്മളെ ബലപ്പെടുത്തും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്, ബാക്കിയുള്ളവരെ സഹായിക്കാനായിട്ട്. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ട് അവിടെ ഒരു ശക്തിപ്പെടുത്തൽ ഉണ്ടായിരിക്കും. ഗോഡ് എനേബിൾസ് അസ് ടു യുനോ ഹെൽപ്പ് അതർ പീപ്പിൾ, ലവ് അതർ പീപ്പിൾ, ആൻഡ് ടു വിൻ അതർ പീപ്പിൾ. മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാനും കർത്താവിൽ കൂടുതൽ അവരെ ഉറപ്പിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ അവരിലേക്ക് നയിക്കും. അപ്പം അങ്ങനെ ആകുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കർത്താവിന് എന്നവണ്ണമായിരിക്കും ചെയ്യുന്നത്. ആ ഒരു അർത്ഥത്തിൽ വർക്ക് ഷുഡ് ബി എൻ ആക്ട് ഓഫ് വർഷിപ്പ് നമുക്ക് പറയാം. പക്ഷെ അല്ലാതെ ലോകമനുഷ്യർ പറയുന്നത് പോലെയുള്ള നിങ്ങൾ അങ്ങ് വർക്ക് തന്നെ ആ വർഷിപ്പ്, അതുകൊണ്ട് പിന്നെ ദൈവത്തെ വർഷിപ്പ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല എന്ന് പറയുന്ന ആ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു സട്ടിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.